സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് ഒക്ടോബർ 17-ാം തീയതി. ഇന്നത്തെ വായനകൾ: വിശുദ്ധ പൗലോസ് റോമക്കാർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. നീ എന്തിന് നിന്റെ സഹോദരനെ വിധിക്കുന്നു, അഥവാ നീ എന്തിന് നിന്റെ സഹോദരനെ നിന്ദിക്കുന്നു? നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടവരാണല്ലോ. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: എല്ലാ മുട്ടുകളും എൻ്റെ മുൻപിൽ മടങ്ങും, എല്ലാ നാവുകളും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യും എന്ന് കർത്താവ് ശബദപൂർവം അരുൾ ചെയ്യുന്നു. ആകയാൽ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മുൻപിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. തന്മൂലം മേലിൽ നമുക്ക് പരസ്പരം വിധിക്കാതിരിക്കാം. സഹോദരന് ഒരിക്കലും മാർഗതടസ്സമോ ഇടർച്ചയോ സൃഷ്ടിക്കുകയില്ല എന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുവിൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ എതിരേൽക്കാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകവതികളുമായിരുന്നു. വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. വിവേകവതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തു വന്ന്
അവനെ എതിരേൽക്കുവിൻ എന്ന് ആർപ്പുവിളിയുണ്ടായി. ആ കന്യകമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിച്ചു. വിവേകശൂന്യകൾ വിവേകവതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക. വിവേകവതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്തുപോയി വാങ്ങിക്കൊള്ളുവിൻ. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹ വിരുന്നിന് അകത്തു പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റ് കന്യകമാർ വന്ന് കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. സ്നേഹസ്വരൂപനാം ദൈവമേ നിന്നെ ഞാനെന്നും പുകഴ്ത്തുന്നു. കരുണാമയനാം കർത്താവേ നിന്നെ ഞാനെന്നും സ്തുതിക്കുന്നു. ഇരുളിൽ യാത്ര പോകുമ്പോൾ അരികിൽ ദീപമായി നീ കൂടെ വേണം യേശുവേ. ഇരുളിൽ യാത്ര പോകുമ്പോൾ അരികിൽ ദീപമായി നീ കരുണാമയ കരുണാമയനാം കർത്താവേ നിന്നെ ഞാനെന്നും സ്തുതിക്കുന്നു. വഴിയിൽ വീണിടും നേരം അരികിൽ താങ്ങിടാനായി ചാരെ വേണം യേശുവേ. വഴിയിൽ വീണിടും നേരം അരികിൽ താങ്ങിടാനായി കരുണാനിധി മാറിടും എൻ ജീവനിൽ സ്നേഹസൗഖ്യം.
സ്തുതിക്കുന്നു കരുണാമയനാം കർത്താവേ, നിന്നെ ഞാനെന്നും സ്തുതിക്കുന്നു. സ്നേഹസ്വരൂപനാം ദൈവമേ, നിന്നെ ഞാനെന്നും പുകഴ്ത്തുന്നു. സ്നേഹസ്വരൂപനാം ദൈവമേ, നിന്നെ ഞാനെന്നും പുകഴ്ത്തുന്നു. കരുണാമയനാം കർത്താവേ, നിന്നെ ഞാനെന്നും സ്തുതിക്കുന്നു. ഈശോനാഥ സ്നേഹം മാത്രം തന്നു നീ, ജീവൻ പോലും തന്നു നീ. ജീവൻ പോലും തന്നോ നീ.
ഉദ്ധിതനായി നീ സ്നേഹിതനായല്ലോ.